കുറേ ടിവിക്കാരും വന്നു പത്രക്കാരും വന്നു ഈ കുട്ടികളെ മെരിച്ചിട്ട് ഞാൻ പോയി എന്നിട്ടാണ് ഈ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സഹായമില്ല ഗവൺമെൻറ് നയങ്ങളിൽ ഒരു സഹായമില്ല പിന്നെ മരുന്നടി അടിക്കുന്നതെന്നും ഇതും പറഞ്ഞുകൊണ്ടാണ് പത്രത്തിൽ ആടെ ആടെ ഇടയിൽ പിന്നെ എന്തിനാണ് എൻ്റെ കുട്ടികൾ കൊണ്ട് ഞാൻ പോകുന്നത് എനിക്ക് മരുന്ന് മരുന്നിന് അസുഖത്തിന് ഒരു എന്തും ഇത് കാശ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇനി വേണ്ടി കളിച്ചത് പിന്നെ പിന്നെയും വരുന്നുണ്ട് ഇനി എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടെയും പോയില്ല ഞാൻ ഈ ബസ്സിന് പൈസ ചിലവിട്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ ഞാൻ ഒത്തിരി വന്ന് പണിയെടുക്കുന്നത് എൻ്റെ അച്ഛന് സുഖമില്ല ഒരു മോന് ഇപ്പോൾ കോളേജിൽ പോകുന്നു പോയിക്കൊണ്ടേ പണി കോളേജ് നിർത്തിയിട്ട് ഞാൻ പണിക്ക് പറഞ്ഞേക്കുന്നുണ്ട് അത് പണിയെടുത്തിട്ട് ഞാൻ പണിയെടുത്തിട്ടും വീട് കഴിയുന്നത് എന്ത് മന്ത്രി ആര് വന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഒരു സഹായമില്ലല്ലോ ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്ക് അതേമാതിരി ഇല്ല കുട്ടികളല്ലേ ഇത് ആ കുട്ടികളെ കണ്ടിട്ട് ഞാൻ ഈ കുട്ടികളെ കണ്ട് സഹിക്കുന്നത് എങ്ങനെ പത്രക്കാർ വീഡിയോക്കാർ എല്ലാം വരുന്ന് ഇവിടെ എടുക്കുന്നു പോന്നു ഇതിൻ്റെ ഒരു സഹായം നമ്മൾക്ക് കിട്ടുന്നില്ല എന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല ഞാൻ ഗവൺമെൻറ്റിന് ഒരു സഹായവും ഇല്ല ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ പിന്നെ അപേക്ഷയായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതെന്നെ കൊണ്ടുപോകുന്നില്ല എല്ലായിടത്തും പിടിച്ചിട്ട് എന്നെ കലക്ടറേറ്റിൽ കൊണ്ടുപോകണം ഈ കുട്ടികളെ കൈ പിടിച്ചിട്ട് ഞാൻ കലക്ടറേറ്റിൽ പോകുന്നു എനി എവിടെന്നെങ്കിൽ പണിയെടുത്തിട്ട് പൈസ ആക്കിയിട്ട് ഇന്ന് കലക്ടറേറ്റ് ഈ കുട്ടികളെ കൊണ്ട് ഞാൻ പോകുന്നു മരുന്നടിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ആദ്യം തൊലി ഇതായിട്ട് വീണ്ടും ചൊറിഞ്ഞിട്ട് വെളിയുന്നവരെ ഉറക്ക് കുട്ടികൾക്കില്ല ഇത് കണ്ട് സഹിച്ചിട്ട് ഞാൻ നിൽക്കുന്നില്ല സ്കൂൾ നാല് വരെ പോയി പിന്നെ കുട്ടികൾ അടുക്ക ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇരിക്കണ്ട നിങ്ങൾ മാറുന്ന് ഇങ്ങനെ പറഞ്ഞ് ഓ മതിയാക്കി സുജിത്ത് നമ്മളെ ഈ കുഞ്ഞുങ്ങളെ കാഴ്ച വെക്കുന്ന ആൾക്ക് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇതിന് പറഞ്ഞിട്ട് എൻ്റെ കഷ്ടം കണ്ടിട്ട് എന്തിനാണ് ഞാൻ ഇതാക്കുന്നില്ലത് അതുകൊണ്ട് എന്നെ ഈ ഇടത്തേക്ക് ഈ പഠിക്കലിന് നേരെ നിങ്ങൾ ആരും വരണ്ട ഒന്നര വർഷമായിട്ട് നിർത്തിവെച്ച ഈ എൻഡോസൾഫാൻ ബാക്കി വന്നതെല്ലാം അവർ കുഴിച്ചുമൂടി ഇതേ ഗ്രാമത്തിൽ